മറ്റു വാർത്തകളിലേക്ക്. മുതിർന്ന നേതാക്കളുടെ അവഗണന തുടരുന്നതിനിടെ പ്രചാരണം തുടർന്ന് ശശി തരൂർ. മുതിർന്ന നേതാക്കളോടുള്ള വിയോജിപ്പ് ശശി തരൂർ ഇന്നും പരസ്യമാക്കി. വലിയ നേതാക്കളുടെ പിന്തുണയല്ല പ്രതീക്ഷയെന്നും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരാണ് ലക്ഷ്യമെന്നും തരൂർ പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ പ്രവർത്തകരെ കേൾക്കാൻ ആരുമില്ലെന്ന്, പ്രവർത്തകർക്ക് തോന്നാൻ പാടില്ലെന്നും തരൂർ തുറന്നടിച്ചു. ഞാൻ എപ്പോഴും ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് വലിയ നേതാക്കളുടെ പിന്തുണയല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ സാധാരണ പ്രവർത്തകരുടെ ശബ്ദം കേൾപ്പിക്കാനാണ് ഞാൻ ഇറങ്ങിയത്. കാരണം ഇപ്പോ നയിക്കുന്ന പിന്നെ നേതാക്കൾ അവർക്കെന്തിനാണ് അവർ പരാതി ഉണ്ടാവുക? അവരല്ലേ നയിക്കുന്നത്, അവർ തീരുമാനം, അവർ പ്രവർത്തന രീതി പോലെയല്ലേ പാർട്ടി നടക്കുന്നത്. അപ്പൊ അവരുടെ നിന്ന് എങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാം ഒരു ഒരു വേറൊരു ഒരു ഒരു റിയാക്ഷൻ ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്ന് നേരത്തെ മനസ്സിലായി. പക്ഷേ പലവരും പാർട്ടിയുടെ അകത്ത് വിഷമം അനുഭവിക്കുന്നവരും ചില അസന്തുഷ്ടമായിരിക്കുന്നവർക്കും അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെങ്കിൽ എന്ത് ഭയമാണ് പാർട്ടിയിൽ ആ ദുഃഖം കൂടി വന്നിട്ട് ചിലവര് പാർട്ടി വിട്ടുപോയി കണ്ടു കഴിഞ്ഞു. അതിന് നമ്മൾ നിർത്തണമെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ അകത്ത് നമ്മൾ വേറൊരു ഔട്ട്ലെറ്റ് കൊടുക്കണം. ജനാധിപത്യ മാർഗം വഴിക്ക് നമ്മൾ ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം കേൾപ്പിക്കാൻ, ജനങ്ങളെ പാർട്ടിയെ വലിയ ഇഷ്ടമാണ്. ഈ പാർട്ടിയാണ് നമ്മളുടെ നമ്മുടെ ശക്തി. ഈ പാർട്ടി വഴിക്കാണ് മുന്നോട്ട് പോകേണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യനൊപ്പം ചേരുന്നു. ഡാൻ, സംസ്ഥാന നേതൃത്വത്തോടുള്ള, മുതിർന്ന നേതാക്കളോടുള്ള, വലിയ നേതാക്കളോടുള്ള എതിർപ്പ്, വിയോജിപ്പ് ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ തരൂർ ലക്ഷ്യമിടുന്നത് എന്താണ്? കൃഷ്ണരാജ്, അത് തന്നെയാണ് ഇപ്പോഴും വ്യക്തമാകാത്ത കാരണം. കാരണം വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല, ഇനി രണ്ടാഴ്ചയുടെ ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ മുതിർന്ന നേതാക്കളോടുള്ള വിയോജിപ്പ് മാധ്യമങ്ങളുടെ പരസ്യമാക്കിക്കൊണ്ട് തരൂർ എന്താണ് ലക്ഷ്യമിടുന്നത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും പ്രവർത്തകർക്കടക്കം ഉത്തരം കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ പ്രധാന കാരണം കേരളത്തിൽ നിന്ന് അടക്കമുള്ള യുവ നേതാക്കൾ അല്ലെങ്കിൽ യുവ വോട്ടർമാർ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു നിലപാട് എടുക്കുമെന്ന ഒരു കൃത്യമായ വിശ്വാസം. അത്തരത്തിലാണ് അവരുടെ കണക്കുകൂട്ടലുകൾ. നമ്മൾ ഇന്നലെ വൈകിട്ടടക്കം തരൂരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളും അപ്രകാരമാണ്. ഏതാണ്ട് 50 പേരുടെ, ഉറപ്പായും തങ്ങൾക്ക് വോട്ട് ലഭിക്കുമെന്ന് ഉറപ്പുള്ള 50 പേരുടെ പട്ടിക ഇതിനോടകം അവർ തയ്യാറാക്കി കഴിഞ്ഞു. 281 പേരിൽ ബാക്കി ശേഷിക്കുന്ന 230 പേരിൽ എത്ര പേരെ തങ്ങൾക്കൊപ്പം നിർത്താനാവും, അതിനുള്ള ശ്രമങ്ങളാണ് അണിയറയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അക്ഷീണമായ പരിശ്രമം, അതിനുവേണ്ടി ചടുലമായി പ്രവർത്തിക്കുന്ന, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘം തന്നെ തരൂരിനോടൊപ്പമുണ്ട്. നമുക്കറിയാം സംസ്ഥാനങ്ങൾക്ക് പുറമെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ കൂടെ കൂട്ടി ഏതാണ്ട് 37 PCCs. ആ PCCs എല്ലാം പ്രവർത്തകരെ ഈ വരുന്ന രണ്ടാഴ്ചക്കകത്ത് നേരിൽ കണ്ട് വോട്ട് ചോദിക്കുക എന്ന് പറയുന്നത് തരൂരിന് മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി സ്ഥലങ്ങളിൽ ഓടിയെത്തുക, തുടർന്ന് നേതാക്കളെ നേരിൽ കാണുക, ശേഷിക്കുന്നവരെ ഫോണിൽ വിളിക്കുക. ഈ ഒരു സ്ട്രാറ്റജിയിലാണ് അദ്ദേഹത്തിന്റെ പ്രചരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന അവഗണനയെ കാര്യമാക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് തരൂർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണരാജ്, ഡാനെ, ഈ പ്രവർത്തകരെ കേൾക്കാൻ ആരുമില്ലെന്ന തോന്നൽ അവർക്കുണ്ടാകരുത് എന്ന അടിവരയിട്ട് പറയുമ്പോൾ തരൂർ നേതൃത്വത്തെ ശരിയായ അർത്ഥത്തിൽ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ നമുക്ക് പറയുക വയ്യ. കാരണം അദ്ദേഹത്തോട് പലപ്പോഴായി ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമായി എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഗാന്ധി കുടുംബത്തിന്റെ, പ്രത്യേകിച്ച് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അനുമതിയോടെ തന്നെയാണ് താൻ മത്സരിക്കുന്നത്. താൻ ഒരിക്കലും ഒരു വിമത നീക്കമല്ല നടത്തുന്നത്. പാർട്ടിയിൽ ജനാധിപത്യം നിലനിർത്തണം, അല്ലെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥിതിയിലാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഈ തെരഞ്ഞെടുപ്പ് അനിവാര്യമാണ്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെല്ലാം ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനോട് പൂർണ്ണ യോജിപ്പിലുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന മറിച്ചുള്ള വാർത്തകളൊക്കെ മാധ്യമ സൃഷ്ടികൾ മാത്രമാണ്, അല്ലെങ്കിൽ തനിക്കെതിരായി നടക്കുന്ന ചില ക്യാമ്പുകളുടെ ഊഹാപോഹങ്ങൾ മാത്രമാണ് താൻ വിവിധ നീക്കമാണ് നടത്തുന്നത് എന്നൊരു നിലപാടിലാണ് തരൂർ ഇപ്പോഴുമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹം പാലക്കാട് വെച്ച് നടത്തിയ രഹസ്യ കൂടിക്കാഴ്ച അടക്കം നമ്മൾ ശ്രദ്ധേയമായി കാണേണ്ടത്. ഒരുപക്ഷെ അത്തരത്തിലൊരു വിയോജിപ്പ് അവർക്കിടയിൽ നിലനിന്നിരുന്നെങ്കിൽ ഇത്രയും തിരക്കിട്ട ഭാരത് ജോഡോ യാത്രക്കിടയിൽ തരൂരിനെ നേരിൽ കണ്ട് രഹസ്യമായി ഇത്രയധികം സമയം അവർ അഡ്വക്കേറ്റ് ജയശങ്കർ ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, മുതിർന്ന നേതാക്കളുടെ അവഗണന തുടരുകയാണ്. അതേസമയം അദ്ദേഹം പറയുന്നു, നേതാക്കളുടെ, വലിയ നേതാക്കളുടെ പിന്തുണയല്ല തന്റെ പ്രതീക്ഷ, സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരാണ് ലക്ഷ്യം. പാർട്ടിക്കുള്ളിൽ പ്രവർത്തകരെ കേൾക്കാൻ ആരുമില്ലെന്ന്, പ്രവർത്തകർക്ക് തോന്നാൻ പാടില്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നു.
അതായത് പാർട്ടി നേതൃത്വത്തോട് വിയോജിപ്പ് ഉറക്കെ രേഖപ്പെടുത്തുന്നു, ഞാനല്ല വിമത നീക്കം നടത്തുന്നത്, നിങ്ങളാണെന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നു അല്ലേ? അദ്ദേഹത്തിന്റെ വാക്കുകൾ ആ രീതിയിലും വ്യാഖ്യാനിക്കപ്പെടാം. പക്ഷെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ഇപ്പോഴത്തെ ഇടക്കാല അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധിയുടെ അനുവാദത്തോടുകൂടിയാണ്, എങ്കിലും ആശീർവാദത്തോടുകൂടിയല്ല. അപ്പൊ കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഔദ്യോഗിക സ്ഥാനാർത്ഥി മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. അപ്പൊ അദ്ദേഹത്തിനെ പിന്തുണ കൊടുക്കാനാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പൊതുവെ താല്പര്യപ്പെടുക. കാരണം ഹൈക്കമാൻഡിനെ വെറുപ്പിക്കാനോ അവരുടെ നല്ല പുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കാനോ ആരും ആഗ്രഹിക്കുന്നില്ല, ഒരു കാര്യം. രണ്ടാമത്, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പൊതുവെ തന്നെ ശശി തരൂരിനോട് തീരെ പഥ്യമല്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ട് കോൺഗ്രസിൽ വന്നാണല്ലോ, കെ എസ് യുവിലോ യൂത്ത് കോൺഗ്രസിലോ അല്ലെങ്കിൽ സേവാദളിലോ ഒന്നും പ്രവർത്തിച്ച് രംഗത്ത് വന്ന ആളല്ല. അദ്ദേഹം ഒരു വലിയ ബുദ്ധിജീവിയാണ്, എഴുത്തുകാരനാണ്, വലിയ പ്രസംഗകനാണ്, ആ രീതിയിൽ അന്താരാഷ്ട്ര പ്രസിദ്ധി നേടിയ ആളാണ്. അപ്പൊ ആ അങ്ങനെ ഒരു മേൽവിലാസത്തിൽ ഒരു ബുദ്ധിജീവിയായിട്ട് ഹൈക്കമാൻഡിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ വന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഒരിക്കലും തിരുവനന്തപുരത്ത് മത്സരിക്കുമായിരുന്നില്ല, തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ആളില്ലാത്തതുകൊണ്ടല്ല, വേറെ ആരും മത്സരിച്ചാൽ ജയിക്കാത്തതുകൊണ്ടുമല്ല. ശശി തരൂരിന് ഹൈക്കമാൻഡ് താല്പര്യപ്പെട്ടു. അദ്ദേഹത്തിന് ആദ്യം സീറ്റ് കൊടുത്തപ്പോഴും കുറെ ആളുകൾ എതിരായിരുന്നു, രണ്ടാമത് മത്സരിച്ചപ്പോഴും കുറെ പേര് എതിരായിരുന്നു, മൂന്നാമത് മത്സരിച്ചപ്പോഴും ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ അടുത്ത് പണം വാങ്ങിയിട്ട് അദ്ദേഹത്തിന് എതിര് പ്രവർത്തിച്ചിട്ടുണ്ട് നമുക്കറിയാം ആ തെരഞ്ഞെടുപ്പ് കാലത്ത്. പക്ഷെ ഓരോ തവണ അദ്ദേഹം വിജയിച്ചു. വിജയിച്ചതിന്റെ കാരണം സാധാരണക്കാരുടെ, കോൺഗ്രസുകാരുടെ മാത്രമല്ല, കോൺഗ്രസുകാരല്ലാത്തവരുടെ, CPM CPI BJP അടക്കം വലിയ വിഭാഗം ആളുകളുടെ ഇടയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട് വോട്ടർമാരുടെ. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും വീണ്ടും വിജയിച്ചു. ഏത് മാത്രമുള്ള അദ്ദേഹത്തെ ഇപ്പോൾ പോലും നമുക്കൊരു കോൺഗ്രസ് നേതാവായിട്ട് കണക്കാക്കാൻ പറ്റുകയില്ല. അദ്ദേഹം അങ്ങനത്തെ ഒരു സാമ്പ്രദായിക കോൺഗ്രസുകാരനോ കോൺഗ്രസ് നേതാവോ അല്ല. അപ്പൊ അദ്ദേഹത്തിന് വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മത്സരിക്കുന്നു. മത്സരം ജനാധിപത്യ വ്യവസ്ഥയിൽ നല്ലതുമാണ്. അപ്പൊ അദ്ദേഹത്തിന് വിജയ സാധ്യത കുറവാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. കോൺഗ്രസുകാർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസുകാരുടെ ശീലങ്ങൾക്ക് യോജിച്ച ഒരു കോൺഗ്രസ് അധ്യക്ഷൻ തീർച്ചയായിട്ടും മല്ലികാർജ്ജുൻ ഖാർഗെ ആയിരിക്കും. അതുകൊണ്ടുകൂടി ആയിരിക്കും അദ്ദേഹത്തിന് പിന്തുണ കിട്ടാത്തത്. പക്ഷെ കുറെ ആളുകൾ, ഞാനിപ്പോ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഒരുപാട് പേര് കോൺഗ്രസ് അനുഭാവികൾ അല്ലെങ്കിൽ കോൺഗ്രസിനോട് മറ്റു വിധത്തിൽ താല്പര്യമുള്ള ആളുകൾ, ശശി തരൂർ വരട്ടെ, മാറ്റം ഉണ്ടാകട്ടെ, ഈ പഴയ രീതികൾ പോകട്ടെ എന്ന അഭിപ്രായമുള്ളവരുണ്ട്. പക്ഷെ ഇവരാരും AICC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടുള്ളവരായിക്കൊള്ളുന്നില്ല, വോട്ടില്ലാത്തവരാണ്. പക്ഷെ ഒരു വിഭാഗം ആളുകളുടെ ഇടയിൽ വലിയ പ്രതീക്ഷ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം നൽകിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പൊ ആ ഒരു വികാരം തന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ. ഇപ്പോൾ വലതു നിരീക്ഷകൻ എൻ ശ്രീകുമാർ കൂടി ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ, താൻ പരാജയപ്പെടുമെന്ന് ശശി തരൂരിന് വരെ ഒരു പരിധിവരെ അറിയാം, പക്ഷേ അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തെ തുടരെ വിയോജിപ്പ് അറിയിക്കുന്നുണ്ട്, വെല്ലുവിളിക്കുന്നുണ്ട്, വളരെ ആത്മവിശ്വാസത്തോടെ പ്രചാരണം നടത്തുന്നുമുണ്ട്. തോറ്റുപോയാലും മറ്റുറപ്പുകൾ കിട്ടിയിട്ടുണ്ടാകുമോ ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ? അല്ലാതെ ശശി തരൂരിനെ കോൺഗ്രസിന്റെ ആ ഒരു സംഘടനയ്ക്കുള്ളിലെ ഒരുപാട് അടിയൊഴുക്കുകളൊക്കെ ഉണ്ട്, അതറിയാത്തൊരു ഒരു പൗരപ്രമുഖനാണ് അദ്ദേഹം. അപ്പൊ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ഒരു രാഷ്ട്രീയ പക്വത ശശി തരൂരിന് വന്നിട്ടില്ല എന്നാണ് ഞാൻ കാണുന്നത്. കാരണം കോൺഗ്രസ് അധ്യക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം വിചാരിച്ച് മത്സരിക്കുക ജയിക്കുക സ്ഥാനത്തെത്തിൽ എന്ന് മാത്രമാണ്. പക്ഷെ കോൺഗ്രസിന് പ്രവർത്തകർക്കും അതുപോലെ AICC പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന നേതാക്കൾക്കും അവരുടെ മനസ്സിൽ ചില വളരെ ഉറച്ച ചില നിലപാടുകളുണ്ട്. അത് നെഹ്റു കുടുംബവുമായിട്ടുള്ള ബന്ധവും അതുപോലെ കോൺഗ്രസിന്റെ ഇന്നേ വഴിയുള്ള ചില നയങ്ങളും ഒക്കെയാണ്. ഇത് മാത്രമല്ല, ഈ പാർട്ടി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, പാർട്ടിയുടെ ഘടന എന്താണ്, പ്രാദേശിക തലത്തിലുള്ള സ്വാധീനം എന്താണ്, മുഖ്യ ശത്രു ആരാണ്, രാഷ്ട്രീയ ശത്രു ആരാണ്, ഇതൊക്കെ നന്നായിട്ട് അറിയുന്നവരാണ്. ശശി തരൂർ എന്ന് പറഞ്ഞ എല്ലാം ഒരേ രീതിയിൽ കാണുന്ന ഒരാളാണ്. ഇപ്പൊ കേരളത്തിലെ CPM ആ മുഖ്യ ശത്രു, ശശി തരൂരിനെ സംബന്ധിച്ചുള്ള CPM മുഖ്യ ശത്രുവായിട്ട് അദ്ദേഹം കാണാൻ സാധ്യതയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പിണറായി വികസന നായകനാണ്. രാഹുൽ ഗാന്ധിയും CPM മുഖ്യ ശത്രുവായി കാണുന്നില്ലല്ലോ. രാഹുൽ ഗാന്ധി CPM മുഖ്യ ശത്രുവായി കാണാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുകയും പ്രതിപക്ഷ നേർനിരയും നയിക്കുകയും ചെയ്ത ഒരാളായതുകൊണ്ടാണ്. നേരെ ഇദ്ദേഹം അതല്ല, ഇദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകാൻ പോകുന്ന ഒരാളാണ്, പോകുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളാണ് ഞാൻ പറഞ്ഞത്.
കേരളത്തിലെ വികസനത്തിന്റെ കാര്യത്തിൽ പിണറായി വിജയനാണ് ഏറ്റവും നല്ല വികസന നായകനെന്ന് പറഞ്ഞാൽ പിണറായിയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നയങ്ങൾ ഉൾക്കൊള്ളാത്ത കോൺഗ്രസ് പ്രവർത്തകർക്ക് എത്രത്തോളം അങ്ങോട്ട് യോജിക്കാൻ കഴിയും? അപ്പൊ അതുപോലെ ഓരോ കാര്യങ്ങളും ശശി തരൂരിന്റെ ഒരു ഒരു പ്രസിഡന്റ് ആകുന്നതിന് മുൻപേ അദ്ദേഹം വിശാല മനസ്സുള്ള ആളാണ്, പ്രതിപക്ഷ നിരയിലെ പല കക്ഷികളെയും ഒപ്പം നിർത്താൻ ആഗ്രഹിച്ചിരുന്ന ആളാണെന്ന് പറഞ്ഞാൽ പ്രശ്നം തീരില്ലേ? അല്ല, അദ്ദേഹം ഒപ്പം അദ്ദേഹത്തെ കുറിച്ച് ആൾക്കാർ തെറ്റിദ്ധാരണയൊന്നുമില്ല. ശശി തരൂരിനോട് അദ്ദേഹം കുറച്ച് കോൺഗ്രസ്സുകാരനാണ് സംശയമൊന്നുമില്ല. കാരണം അദ്ദേഹം യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്ത് നിന്ന് മത്സരിച്ചതിന് ശേഷം ഇന്ത്യയിൽ വന്നിട്ട് അദ്ദേഹം കോൺഗ്രസിനല്ലേ ചേർന്നത്, ആ കാലത്തെ രാഷ്ട്രീയ സാഹചര്യമായിരിക്കും അത്. എന്തായാലും അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ കോൺഗ്രസുമായി യോജിച്ചു പോകുന്നതായിരുന്നു. കാരണം കോൺഗ്രസിന് എപ്പോഴും ഒരു ഒരു നിലപാടുണ്ടെന്നു വെച്ചാൽ അത് ഒരു രാജ്യത്തെ ഒന്നാകെ കാണുകയും അത് രാജ്യത്തുള്ള ചില രാഷ്ട്രീയ കക്ഷികളോടുള്ള അതിന്റെ സമീപനമൊന്നും വ്യത്യാസമില്ല. നേരത്തെ ഒരാഴ്ച മുമ്പ് ശശി തരൂർ ഇന്റർവ്യൂ ഞാൻ കേട്ടത് അടുത്ത തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രധാനമന്ത്രി സ്ഥാനം ചേരാൻ നരേന്ദ്രമോദി എന്നാണ് പറഞ്ഞത്. ഒരു കോൺഗ്രസ് പറയില്ല, പക്ഷെ ശശി തരൂരിന്റെ കാര്യത്തിൽ അദ്ദേഹം ഈ പാർട്ടിയുടെ പ്രസിഡന്റ് ആകണം എന്ന് വെച്ചവന്നെ എന്നാൽ എന്താണ് അതൊരു എന്താ പറയുക ഒരു ആഘോഷമാക്കിയിട്ട് ഇത് നടത്തുന്ന ഈ കാര്യം? അത് നല്ലതാണ്. കാരണം കോൺഗ്രസിന്റെ ജനാധിപത്യ രീതി ഇല്ലെന്ന് ആരോപിക്കുന്നവർക്കൊക്കെ ശശി തരൂർ കാണിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല ശശി തരൂർ എന്തൊക്കെ പറഞ്ഞാലും ശശി തരൂര് അങ്ങ് മുൻപൊരു തവണ പറഞ്ഞത് ഈ ശശി തരൂരിനൊപ്പം ശബരിനാഥും റിജിൽ മാക്കുട്ടിയും ഹൈബി ഈഡനും അങ്ങനെയുള്ള യുവ നേതാക്കളൊക്കെ അണിനിരക്കുന്നത് ഒരുപക്ഷെ ഈ പാർട്ടിക്കുള്ളിൽ ജനാധിപത്യമുണ്ട്, തരൂരിനെ പിന്തുണയ്ക്കാനും ആളുണ്ടെന്ന് തോന്നിപ്പിക്കാനാണെന്നാണ്. അത് കുറച്ചുകൂടി ഉറപ്പിച്ചു പറയാവുന്ന സന്ദർഭമാണോ ഇത്? അത് ശരിയാണ്. അതിന് ഞാൻ വേറെ വേറെ പറഞ്ഞിരുന്നു. കാരണം എന്ന് വെച്ചാല് ശശി തരൂർ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല കേരളത്തില്. അപ്പൊ അതൊരു തന്ത്രം കൂടിയാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാല് ഇപ്പൊ രഹസ്യ ബാലറ്റ് ആണ്, ആർക്കാണ് വോട്ട് ചെയ്തതെന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് പിന്തുണ ശശി തരൂരിന്റെ വോട്ടിതാലും കുഴപ്പമൊന്നുമില്ലെന്നേ. കാരണം വെച്ചാൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ലേ. പക്ഷെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാവണം എന്നുള്ളതിനെ കുറിച്ച് കോൺഗ്രസിന്റെ കെ പി സി സി അംഗങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ശശി തരൂരിനെ ഒറ്റപ്പെടുത്തി കേരളത്തിൽ ഇപ്പൊ എല്ലാ എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരും നിരീക്ഷകരും ഒക്കെ ഇടതുപക്ഷ നിരീക്ഷകരും ഒക്കെ ശശി തരൂരിനെ ഒപ്പം നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ കോൺഗ്രസ് അവർ വിമതനെ കാണുക, അദ്ദേഹത്തിൽ ഒരു വിമത സ്വരം കാണുകയാണ്. പക്ഷെ അങ്ങനെ കോൺഗ്രസ് ഞാൻ കാണുന്നില്ല വിമത സ്വരം. അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം ജയിക്കുക എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു വ്യവസ്ഥിതി എതിർക്കുന്ന ഒരാള് അതിനെ അനുകൂലിക്കുക എന്നുള്ളൊരു പൊതു നിലപാട് നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ഉണ്ട്. അത് മറ്റു കക്ഷികളുണ്ട്. ഇപ്പൊ വി എസ് സത്യനാരായണന്റെ പിന്തുണ പ്രഖ്യാപിച്ചത് അങ്ങനെയല്ല. കാരണം പിണറായി പോലെ ശക്തമായ ജനസ്ഥിതി ഇപ്പോഴത്തുള്ളപ്പം ദുർബലനാണെന്ന് തോന്നിച്ച ഘട്ടത്തിൽ വി എസിനെ പിന്താങ്ങി. അത് നമ്മുടെ ഒരു പൊതു സമൂഹത്തിന്റെ സ്വഭാവമാണ്. അത് തെറ്റൊന്നുമില്ല. ഹൈബിയിടുന്നായാലും ശബരിനാഥായാലും ശശിധരനെ പിന്താങ്ങിയാലും ഞാൻ തെറ്റ് കാണുന്നില്ല. കാരണം എന്താ വെച്ചാല് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ പാടില്ല. അദ്ദേഹത്തിനും ഇവിടെ ആളുണ്ട്. നാളെ സി പി എമ്മിനും ബി ജെ പിക്കും പറയാനൊരു അവസരം കൊടുക്കരുത്. ശശി ശ്രീകുമാർ പ്രതികരണത്തിന്.